നമസ്കാരം. ഹോം ആൻഡ് ലൈഫിലേക്ക് സ്വാഗതം. ജനങ്ങളെ ഏറെ സ്വാധീനിക്കുന്ന മേഖലയാണ് സിനിമാ മേഖല. താരപദവിയും താരങ്ങളോടുള്ള ആരാധനയും ഒക്കെ സെലിബ്രിറ്റികൾക്കും ജനങ്ങളിൽ വളരെ ശക്തമായ സ്വാധീനം ഉടലെടുക്കുന്നതിന് സഹായിച്ചു. സ്വാധീനം വർദ്ധിച്ചതോടെ രാജ്യത്തെ ഭരണകർത്താക്കൾക്കും കോർപ്പറേറ്റ്സിനുമൊക്കെ ലഭിക്കുന്ന അതേ നിലയും വിലയുമൊക്കെ താരങ്ങൾക്കും ലഭിച്ചു. എന്നാൽ ഇത് പിന്നീട് സിനിമാ മേഖലയെ ലോബി, ഗോഡ്ഫാദേഴ്സ്, താരരാജാക്കന്മാർ എന്നിങ്ങനെ പലതും സൃഷ്ടിക്കുന്നതിന് ഇടയാക്കി. സിനിമയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതുമൊക്കെ ഇത്തരക്കാരുടെ കൈയടത്തിലുകൾ പതിവായി. ഇവരെ ധിക്കരിച്ചുകൊണ്ട് നവാഗതർക്ക് സിനിമാ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നൊരു സ്ഥിതിയും ഇന്നുണ്ട്. സിനിമാ മേഖലയിലെ ഇരുണ്ട വസ്തുതകളെ കുറിച്ചുള്ള പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമാ വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കുള്ള സംഘടനയായ വിമൺ ഇൻ സിനിമാ കളക്റ്റീവിന്റെ ആവശ്യപ്രകാരം സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ഇത്തരത്തിലുള്ള ആദ്യ സംഘടനയാണ് WCC, ലോകത്തിലെ രണ്ടാമത്തേതും. സിനിമയിൽ അവസരം ലഭിക്കാൻ കിടപ്പറ പങ്കിടണമെന്ന ആവശ്യം ചിലർ ഉന്നയിക്കാറുണ്ടെന്ന് ഏതാനും നടിമാർ വെളിപ്പെടുത്തിയതായി ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമാ രംഗത്ത് അഭിനേതാക്കളെ നിശ്ചയിക്കും വിധം ശക്തമായ ലോബിയുണ്ടെന്നും അപ്രഖ്യാപിത വിലക്കുണ്ടെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചത്. മുഖ്യമന്ത്രിക്ക് കമ്മീഷൻ റിപ്പോർട്ടും കൈമാറി. കമ്മീഷൻ രൂപീകരിച്ച് 2.5 വർഷത്തിന് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 300 പേജുള്ള റിപ്പോർട്ടിൽ നിരവധി സംഭാഷണങ്ങളും ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസരങ്ങൾ ലഭിക്കാൻ കിടക്കള പങ്കിടണമെന്ന് ചിലർ നിർബന്ധിച്ചതായി ചില നടിമാർ മൊഴി നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ നല്ല സ്വഭാവമുള്ള നിരവധി പുരുഷന്മാർ ഈ രംഗത്തുണ്ടെന്നും നടിമാർ മൊഴി നൽകി. ആരഭിനയിക്കണം, ആരഭിനയിക്കേണ്ട എന്ന് നിശ്ചയിക്കാൻ പ്രാപ്തിയുള്ള ശക്തമായ ലോബി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സിനിമയിൽ അപ്രഖ്യാപിത വിലക്കുമുണ്ട്. പ്രമുഖ നടീനടന്മാരിൽ ചിലർ ഇപ്പോഴും വിലക്ക് നേരിടുന്നുമുണ്ട്. സിനിമാ രംഗത്ത് ലഹരി മരുന്നുപയോഗം ശക്തമാകുന്നു. ഇവയൊക്കെ തടയാൻ ശക്തമായ നിയമവും നടപടിയും ഉണ്ടാകണം. ഇതിന് ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്നാണ് കമ്മീഷൻ പ്രധാനമായും ശുപാർശ ചെയ്യുന്നത്. കുറ്റവാളികളെ നിശ്ചിത കാലത്തേക്ക് സിനിമാ രംഗത്തുനിന്നും മാറ്റി നിർത്തണം എന്നും ഇതിനുള്ള അധികാരം ട്രൈബ്യൂണലിന് നൽകണമെന്നും ശുപാർശയിൽ പറയുന്നു. പ്രമുഖ നടി ശാരദയും വിരമിച്ച IAS ഉദ്യോഗസ്ഥയായ KB വത്സല കുമാരിയുമായിരുന്നു കമ്മീഷനിലെ പ്രമുഖർ. പ്രമുഖ നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് ഇപ്പോഴും വിചാരണ നേരിടുന്നുണ്ട്. മുതിർന്ന നടന്റെ സിനിമയെ അവഹേളിച്ചു എന്നതിന്റെ പേരിൽ യുവതാരങ്ങളായ പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ എന്നിവർ സമൂഹ മാധ്യമങ്ങളിലും മറ്റും നിരവധി അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ സിനിമാ മേഖലയിലെ അവസരങ്ങൾ ചിലർ നഷ്ടപ്പെടുത്തുന്നതായി പല നടിമാരും പരാതികൾ ഉന്നയിച്ചിരുന്നു. വിവാഹിതരാകുന്ന നടിമാർക്ക് സിനിമയിൽ അവസരം കുറയുന്ന പ്രവണതയും ഇന്ന് കണ്ടുവരുന്നുണ്ട്. സിനിമയിൽ തുടരണമെങ്കിൽ ലോബികൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കണം. ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചതോടെയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി WCC എന്ന സംഘടന രൂപം കൊണ്ടത്. അഭിനേതാക്കൾ മാത്രമല്ല വനിതാ സംവിധായകർ, പാട്ടുകാർ, നൃത്ത സംവിധായകർ, വനിതാ ടെക്നീഷ്യന്മാർ എന്നിവരും ഇതിൽ ഉൾപ്പെടുന്നു. WCC രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ താൻ തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരുന്നതിനാൽ ഏകദേശം 4 വർഷത്തോളമായി തനിക്ക് മലയാള സിനിമാ വ്യവസായത്തിൽ നിന്ന് ജോലി നിഷേധിക്കപ്പെട്ടു എന്നും തങ്ങൾ അർഹിക്കുന്ന പ്രതിഫലം ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ തിരക്കഥ ആവശ്യപ്പെടുമ്പോൾ സിനിമയിലെ പുരുഷ മേധാവിത്വത്തിന് അസ്വസ്ഥത തോന്നുന്നുവെന്നും WCCയിലെ ഒരംഗമായ നടി രമ്യ നമ്പീശൻ ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചു. മിക്ക പ്രൊഡക്ഷൻ ഹൗസുകളും WCCയിൽ നിന്ന് കഴിയുന്നത്ര അകലാൻ ശ്രമിക്കുകയാണെന്നും ഉൽപാദനത്തെയും വിതരണത്തെയും ഇത് ബാധിക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നുവെന്നും താൻ തുറന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് തനിക്ക് സിനിമയിൽ അവസരം കുറഞ്ഞതെന്ന് ഒരു സംവിധായകൻ തന്നോട് വെളിപ്പെടുത്തിയെന്നും നടി പാർവതി തിരുവോത്ത് വെളിപ്പെടുത്തുന്നു. തങ്ങൾ ഇനി തിരിഞ്ഞു നോക്കുന്നില്ല എന്നും തങ്ങൾക്ക് പശ്ചാത്താപമില്ല എന്നും തങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമാണെന്നും വരും തലമുറ തങ്ങൾ വിതച്ച വിപ്ലവത്തിന്റെ വിത്തുകൾ കൊയ്യുമെന്ന ബോധ്യമുണ്ടെന്നും WCC അംഗങ്ങൾ പ്രത്യാശ പങ്കുവയ്ക്കുന്നു. തുടർന്നും ഇത്തരം വാർത്തകൾക്കായി ഹോം ആൻഡ് ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ.